കേരള വനം വന്യജീവി വകുപ്പ്, സാമൂഹ്യ വനവത്കരണ വിഭാഗം, തൃശ്ശൂർ ഡിവിഷൻ, ചാലക്കുടി റേഞ്ച്. വനമഹോത്സവം 2021 വിദ്യാവനം പദ്ധതി പ്രകാരം നമ്മുടെ കുരട്ടി MIMHS ഹൈസ്കൂളിൽ വിദ്യാവനം സ്ഥാപിക്കുന്നു. സ്വന്തം തൊടിയും വയലും പക്ഷികളും പൂമ്പാറ്റകളൊക്കെ തന്നെ അന്യമായിരിക്കുന്ന ഒരു സമയത്ത് കുട്ടികൾ സാധാരണയായിട്ട് വിദ്യാലയത്തിൽ വരുമ്പോൾ അവരുടെ കൂട്ടുകാരോടൊപ്പം പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായി കണ്ടെത്താനും അതിൻ്റെ ഡെമോൺസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ അവർക്ക് ഒരു നേര് അനുഭവമായിട്ട് ബോധ്യപ്പെടാനുമുള്ള ഒരു പദ്ധതിയാണ് കുട്ടിവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഈ ജൈവ വൈവിധ്യം, അതുപോലെ തന്നെ ജന്തുജാതി വൈവിധ്യം, അതുപോലെ തന്നെ കുട്ടികളുടെ കൂടി സഹകരണത്തോടു കൂടി ആണ് ചെടികൾ നടേണ്ടത് എന്നുള്ള കാര്യം ഈ കോവിഡ് മൂലം നമുക്ക് മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രക്രിയയിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ അവർക്കൊരു പാരിസ്ഥിതിക അവബോധമുണ്ടാകുകയും ഈ മണ്ണിനോടും പ്രകൃതിയോടും അതിലെ ജീവജാലങ്ങളോടൊക്കെ ഒരു മമത ഉണ്ടാവുകയും ചെയ്യും. അതുവഴി നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭൂമിയുടെ അവകാശികളായ അത്തരം ജന്തു ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചമെന്നും അതോടൊപ്പം ജീവിക്കേണ്ടവരാണ് നാമെന്നും അതിലൊരാൾ മാത്രമാണ് നാം എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരിലേക്ക് സന്നിവേശിപ്പിക്കാൻ അതുവഴി കഴിയും. ഇവിടെ ചെയ്തിട്ടുള്ളത് മിയോവാക്കി വനങ്ങൾ വളരെ പെട്ടെന്നുണ്ടാക്കുന്ന പോലെ തന്നെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ചെയ്യുന്നത്. ഇവിടെ വനസസ്യങ്ങളുണ്ടായും ചില പാറ്റേണുകളിൽ ചെടികൾ വെച്ചുകൊണ്ട് വനസസ്യങ്ങൾ, അതുപോലെ തന്നെ നാടൻ മരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, കുറ്റി ചെടികൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ഓരോ മാതൃകയായിട്ട് അങ്ങനെ വളരെ പെട്ടെന്ന് തഴച്ചു വളർന്നിട്ട് ഒരു നിബിഡ വനമായിട്ട് മാറുകയും ഒരു നല്ല ആവാസ വ്യവസ്ഥയായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ മറ്റു പക്ഷികൾ, ചിത്രശലഭങ്ങൾ, മറ്റു ജീവജാലങ്ങൾക്കൊക്കെ തന്നെ ഒരു അഭയാരണ്യമായിട്ട് വരാനും ഒക്കെ ഇത് സഹായിക്കും. മാത്രമല്ല ഈ ആഗോള താപനത്തിന് എതിരായിട്ട് ഒരു ശീതിലമാകുന്ന ഓക്സിജൻ്റെ പാർലറുകളായിട്ട് ഇതിനെ മാറ്റാനും പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് അതിൻ്റെ പ്രസക്തി എടുത്ത് പറയേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ സസ്യശാസ്ത്രം, നാട്ടറിവുകൾ, പരിസ്ഥിതി, ജന്തുശാസ്ത്രം, ഭക്ഷ്യസുരക്ഷിതത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതൾ വിരിയുന്ന ഈ കുട്ടിവനം വളരെയധികം വിസ്മയകരമായിരിക്കും. മാത്രമല്ല അനിവാര്യമായ ഒരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ ഭൂമിക്ക് ഇത് ചെയ്യുന്ന സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിനെയും ഇവിടുത്തെ വിദ്യാർത്ഥികളെയും അതിന് അമരത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകളെയും അധ്യാപകരെയൊക്കെ തന്നെ അഭിനന്ദിക്കുന്നു. നമസ്കാരം.